രാജ്കുമാർ, അദ്ദേഹം റിട്ടയർഡ് ചീഫ് ടി ടി ഐ ആണ്. അപ്പം അദ്ദേഹം നമ്മൾക്കിപ്പോൾ ഇപ്പോൾ ടെലിഫോണിൽ വിളിച്ചിരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഏറെ നടുക്കത്തോടെയാണ് നമ്മൾ ഇന്നലെ ഈ ഒരു വാർത്ത കേട്ടത്. ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ കേട്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല പല വിവരങ്ങളും വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവമൊക്കെ അങ്ങും ആദ്യമായിട്ടാവുമോ കേട്ടിട്ടുണ്ടാവുക? ഏറ്റവും ദുഃഖാർഹമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളെല്ലാം ഇന്നലെ രാത്രി കേട്ടത്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം, റെയിൽവേ സംബന്ധിച്ചിടത്തോളം അർപ്പണബോധത്തോടുകൂടി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മാത്രമല്ല, നമ്മുടെ സംഘടനയായ സതേൺ റെയിൽവേ മസ്ദൂർ യൂണിയന്റെ ഒരു പ്രധാന ഭാരവാഹി കൂടിയാണ് അദ്ദേഹം. ഇതുമാതിരിയുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവിൽ ടി ടി ഐ ഇങ്ങനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തള്ളിയിടാനായിട്ടുള്ള സംരംഭങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായി കേട്ടതുകൊണ്ട്, യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതി ഇവിടെ നിലനിൽക്കുകയാണ്. ടിക്കറ്റ് പരിശോധകനെ ഇങ്ങനെ അകാരണമായിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുക എന്ന് ഉള്ളത് ആദ്യമായിട്ടുള്ള കറിവാണ്. ശരി, ശ്രീ വി അനിൽകുമാർ പ്രതികരിച്ചതിന്.